ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നീലയാമരി എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. നമ്മുടെ ഫാമിൽ നിറയെ നീലയാമരി നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചതാണ്. അപ്പം നമ്മുടെ വീട്ടിലൊരു നീലയാമരി ഉണ്ട്, അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ നീലയാമരി എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇല്ല, ഇങ്ങനത്തെ കുറേ പ്ലാന്റ് ഉണ്ട് നീലയാമരി ആണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരെണ്ണം. അപ്പോൾ അതല്ലാതെ നമ്മൾ എങ്ങനെ ശരിക്കുമുള്ള നീലയാമരി ആണെന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയുമെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് നീലയാമരിയുടെ ഒരു ലീഫ്. ഇത് നമ്മളിങ്ങനെ ഒരു ലീഫ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നമ്മൾ മുറുക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ടിങ് ആയിരിക്കും. ഇതാണ് നീലയാമരി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം. കണ്ടോ, ഇങ്ങനെ എടുത്ത് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് ഒരു നീലൂരി എന്ന് പറഞ്ഞൊരു സാധനം. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഏതെല്ലാം ലീഫ് കട്ട് ചെയ്താലും നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് കട്ട് വരും. വേറെ ഏത് ലീഫ് വേണമെങ്കിലും നിങ്ങൾ കട്ട് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇന്ന് നീലയാമരി എണ്ണ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ പ്ലാന്റിലുള്ള ലീവ്സ് ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ലീഫ് കളക്ട് ചെയ്യാം. അങ്ങനെ കളക്ട് ചെയ്തെടുത്തിട്ടാണ് നമുക്ക് നീലയാമരി എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വെച്ചത്. ഫാമിൽ നിന്നാകുമ്പോൾ ഞാൻ ബൾക്കായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരും. ഇതിപ്പോൾ അതിൻ്റെ സീഡ്സ് വീണ് ഇവിടെ കിളുത്തതാണിത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു പിടി നീലയാമരി ഇലയെടുക്കാം. ഒരുവിധം മൂത്ത ഇതിൻ്റെ ഒരു കാര്യം എന്താ, ഇത് ഇൻഡിഗോ പ്ലാന്റ് ആണ്. മുമ്പ് ഇതിൽ നിന്ന് തന്നെയാണ് നീലം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കേട്ടോ, മഹാത്മാഗാന്ധിയുടെ കാലത്ത്. ഇതാണ് ഇൻഡിഗോ പ്ലാന്റ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പിടി നീലയാമരി ഇലയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണ ചേർത്തിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നു. ഊരി ഊരി എടുത്ത് ഇതിൻ്റെ തണ്ട് നീക്കിയിട്ട് വേണം നമ്മളിങ്ങനെ ഇലയെടുത്ത് വയ്ക്കാൻ കേട്ടോ. ഞാനിത് ഏകദേശം ഒരു പിടി എടുത്തിട്ടുണ്ട്. ഒരു പിടി എണ്ണ ശരിക്കും കാൽ ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഒരു പിടി എണ്ണ ഇത് മതിയാവും. നീലയാമരിയുടെ ലീഫ് വേറെ ഒന്നും ചേർക്കുന്നില്ല, ശുദ്ധമായ വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത്. വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, ഇതിനതിൻ്റെ ആവശ്യമില്ല. നല്ല കളർ വരും. ഈ എണ്ണ ഡെയിലി യൂസ് ചെയ്താൽ നമുക്ക് തലനര വരുന്നത് വെച്ചാൽ എല്ലാവരും ഡൈ ചെയ്താലും സ്റ്റാർട്ടിങ് എൻഡിൽ അവർക്കൊരു ചെറിയ വൈറ്റ്നസ് വരും. അപ്പം അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഈ നീലയാമരി ലീഫ് കൊണ്ടുള്ള ഓയില് വളരെ നല്ലതാണ്. ഇങ്ങനെ നമ്മൾ ഒരു പിടി എണ്ണ എടുത്തിട്ട് ഇതിലേക്ക്, ഞാനിപ്പോൾ കുറച്ചായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഞാൻ ബൾക്കായിട്ടാണ് എപ്പോഴും ഉണ്ടാക്കി വെക്കുന്നത്. ഇത് നമ്മുടെ ഇവിടെ തന്നെ ആട്ടിച്ച ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഈ വെളിച്ചെണ്ണ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്ര എണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ സാമ്പിളിന് വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. ഇത് ഞാൻ വെച്ചിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഈവനിങ് എങ്ങനെയുണ്ടാവും നോക്കാം. നല്ല വെയിലത്തൊട്ട് ഇത് വെച്ചാൽ മതി, അത് കഴിയുമ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാനിത് നേരത്തെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ എണ്ണ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ഞാൻ ഇന്നലെ പ്രിപ്പയർ ചെയ്ത നീലയാമരി എണ്ണയാണ്. അപ്പം ഇന്നലെ എനിക്ക് ടൈമില്ലാഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്നാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇതാണ് കണ്ടോ, നല്ല ഡാർക്ക് കളറായിരിക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ അരിച്ച് കുപ്പിയിലാക്കി ഒഴിച്ചു വയ്ക്കണം. അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ല യൂസ്ഫുള്ളാണ് നീലയാമരിയുടെ ഇല. ഇനി ഞാൻ ഇത് അതുപോലെ തന്നെ വെയിലത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് 1 hour കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഈവനിങ് ഒന്നും കൂടി കാണിച്ചു തരാം. ഓക്കെ, വെയിലത്ത് വെച്ച നീലയാമരി എണ്ണയുടെ കളർ ചേഞ്ച് ആണിത്. എന്താ, ഇനി നാളെയും കൂടി ഇരിക്കുമ്പോഴത്തേന് ഇതൊന്നും കൂടി നല്ലപോലെ ബ്ലാക്ക് ആവും. അപ്പം അത് കഴിഞ്ഞാൽ നമുക്കിത് അരിച്ചെടുത്ത് ഉപയോഗിക്കാം. ബോട്ടിലാക്കി വെച്ചാൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് കഴിയുമ്പം പിന്നെ പുതിയത് ഉണ്ടാക്കിയാൽ മതി.